നാളെ സ്കൂൾ തുറക്കാനിരിക്കെ തിരുവനന്തപുരം നഗരത്തിലെ മിക്ക വിദ്യാലയങ്ങൾക്ക് മുന്നിലെയും റോഡ് പണി പൂർത്തിയായിട്ടില്ല. ടാറിംഗ് പൂർത്തിയായ ഇടങ്ങളിൽ നടപ്പാതയില്ലാത്തതും കുട്ടികൾ വലയ്ക്കും. സ്കൂളുകൾ തുറക്കും മുമ്പേ പണി തീർക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. മഴ കടുത്തതോടെ പണി വെള്ളത്തിലായി. ഏറെ കാലം കുഴിച്ചിട്ടിരുന്ന വഞ്ചിയൂർ ജനറൽ ആശുപത്രി റോഡിൽ സ്കൂൾ തുറക്കും മുമ്പേ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കി. പക്ഷേ ഹോളി ഏഞ്ചൽ സ്കൂളിലെത്തുന്ന കുട്ടികൾ താണ്ടേണ്ടത് നിരവധി കടമ്പകൾ. നടപ്പാതയില്ല, റോഡിന് ഇരുവശത്തെ തുറന്നിട്ട ഓടകൾ, കേബിളുകൾ, കമ്പികൾ, റോഡിലെ കുഴികൾ അടച്ചിട്ടുമില്ല. ചാല ഹൈസ്കൂളിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട റോഡാണ് അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡ്. ഈ റോഡ് തെരഞ്ഞെടുപ്പ് കാലം മുന്നേ ഒരു ഭാഗം പൂർണ്ണമായും ടാർ ചെയ്തിരുന്നു. സ്കൂൾ തുറക്കാറായിട്ടും മറ്റൊരു ഭാഗം ഇതുവരെ ടാറിംഗ് പൂർത്തിയായിട്ടില്ല. പണി ഇപ്പോഴും തുടരുകയാണ്. അട്ടക്കുളങ്ങര മുതൽ ഇങ്ങോട്ട് ഇതുതന്നെ അവസ്ഥ. വെള്ളം നിറഞ്ഞ വലിയ കുഴികൾ, വഴിയടച്ച സൂചനാ ബോർഡുകൾ. സ്കൂൾ ഗ്രൗണ്ടിലാകട്ടെ കൂട്ടിയിട്ടിരിക്കുന്നത് സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ബാക്കിപത്രമായ ചെളിയും വലിയ മൺകൂനകൾ. രണ്ട് സൈഡ് വണ്ടികൾ ഇങ്ങനെ പോകണം. ഇവിടെ തന്നെ പല ആക്സിഡന്റുകളായിട്ടുണ്ട്. അപ്പം ഈ ഒരു കൂടെയാണ് മെയിനായിട്ട് സ്കൂൾ ബസ്സുകളൊക്കെ പോകണത് ഈ വഴി കൂടെ. അപ്പം ഈ സൈഡിൽ നടന്നു വരാന്ന് വെച്ചാൽ ചല്ലിയും ഒരു സൈഡ് ഫുള്ളും വെള്ളക്കെട്ടും എല്ലാം കൂടി. പേടിയുണ്ട്, ചെറുതായിട്ട് പേടിയുണ്ട്. പോയല്ലേ പറ്റൂ. അവരെല്ലാം കുത്തി പൊളിച്ചിട്ടിരിക്കണം. നേരെ വരാൻ പോലും സ്ഥലമില്ല. അപ്പോൾ വരണം പറ്റി റോഡ് പണിയാകുമ്പോൾ അവിടെ വെള്ളമൊക്കെ ഒരുക്കിയിടുമ്പോൾ കാർ ചെളിയൊക്കെ ദാത്ത് അടിച്ചു കയറുന്നു. അപ്പോൾ വരാൻ വരിയൊന്നും ഇല്ല. റോഡ് ഇവിടെ ഫുൾ കുഴിച്ചിട്ടിരിക്കണോണ്ട് നമ്മൾ വരുമ്പോൾ എന്താ, നമ്മൾ യൂണിഫോം വൈറ്റ് ഡ്രസ്സായതുകൊണ്ട് വരുമ്പോൾ ഫുൾ ചെളി നമ്മളെ ഡ്രസ്സിൽ ആവും. പിന്നെ ഇങ്ങോട്ട് വരണ വഴി അടച്ചിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു കറക്കം കറങ്ങിയാണ് വരേണ്ടത്. കോട്ടൺ ഹിൽ കാർമൽ സ്കൂളുകളിലേക്കുള്ള റോഡിലെ പ്രധാന ജംഗ്ഷനിലെ കുഴികൾ അടച്ചെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പോഴുമുള്ളത് വലിയ കുഴികൾ. ജഗതി ആകാശവാണി റോഡ് വന്നു ചേരുന്നിടത്തും പണി തകർത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.